ഒരു മഴയത്ത് ചായ കുടിക്കാൻ കയറിയ സ്പോട്ടാണ് പന്തള എടപ്പോളുള്ള ഗരം ചായ്. പന്തള എടപ്പോൾ ഒരേ ഒരു കഫേ ഉള്ളൂ, അത് ഇതാണ്. ഡീസന്റ് ആംബിയൻസ് ഒരു ചെറിയ കഫേയാണിത്. മെയിൻലി അവർ ഫോക്കസ് ചെയ്തേക്കുന്ന അറബിക് ഐറ്റംസിലും വെറൈറ്റി ആയിട്ടുള്ള 15 ടീകൾ ഇവിടെ കിട്ടും. ഒരു കഫേയിൽ വേണ്ട എല്ലാ ഐറ്റംസും ഇവരുടെ മെനു കാർഡിൽ എനിക്ക് കാണാൻ സാധിച്ചു. അവരുടെ രണ്ട് സ്പെഷ്യൽ ടീയും പിന്നെ കഴിക്കാനുള്ള ഐറ്റംസും ആണ് ഞാൻ ഓർഡർ ചെയ്തത്. നോർമൽ ആയിട്ട് എല്ലായിടത്തും കാണുന്ന അതേ മേക്കിംഗ് തന്നെയാണ് ഇവിടുത്തെയും. മഴയത്ത് ഏത് ഐറ്റംസ് ആയാലും ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. 6 ടൈപ്പ് ഗ്രിൽ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ 6 ഐറ്റംസും ക്വാർട്ടർ പോർഷൻ വീതമാണ് ഓർഡർ ചെയ്തത്. 6 ഗ്രിൽ ഐറ്റംസിനും 6 മസാലയാണ് അവർ യൂസ് ചെയ്യുന്നത്. കനലി സെറ്റ് ചെയ്തിട്ട് അൽഫാമിലോട്ട് ഓരോ മസാലയും കോട്ട് ചെയ്തിട്ട് അവർ ഗ്രില്ല് ചെയ്ത് നമുക്ക് തരും. എപ്പോഴും കാണുന്ന അതേ മേക്കിംഗ് തന്നെയാണെങ്കിലും മടുപ്പ് വരാറില്ല അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. ആദ്യം തന്നെ കലാപരിപാടി തുടങ്ങിയത് 2 ടീകളിൽ നിന്നാണ്. ബട്ടർ സ്കോച്ച് ടീയും മസാല ടീയുമാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. 2 ടീകളും ഒന്നിനൊന്ന് നന്നായിരുന്നു. ഇതിൽ ബട്ടർ സ്കോച്ച് ടീ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. മസാല ടീ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കുടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനൊരു നോർമൽ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചായക്ക് ശേഷം കഴിക്കാൻ വേണ്ടി ഞാൻ 6 ടൈപ്പ് ഗ്രില്ലും പിന്നെ 2 ടൈപ്പ് ഷവർമയും പിന്നെ ബിരിയാണിയും മന്തിയുമാണ് ഓർഡർ ചെയ്തത്. ഗ്രിൽ പോർഷൻ എല്ലാം ക്വാർട്ടർ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്ലാറ്റർ ആയിട്ടാണ് മേടിച്ചത്. മഴ ആയതുകൊണ്ടും ട്രാവൽ ചെയ്ത് ക്ഷീണം ഉള്ളതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഓർഡർ ചെയ്തത്. എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അവരവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ഷവർമകളാണ് ഞങ്ങൾ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കിയത്. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലെബനീസ് ഗ്രിൽ ഷവർമയാണ്. രണ്ടാമത്തെ ഷവർമ എന്ന് പറയുന്നത് അറബിക് ഷവർമയാണ് ഇവിടുത്തെ. അതിൽ ലെബനീസ് ഷവർമയ്ക്ക് ഒരു ജ്യൂസി ടേസ്റ്റ് ആണ് വരുന്നത്. അതേസമയം അറബിക് ഷവർമയ്ക്ക് കുറച്ച് ടെൻഡർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് ജ്യൂസി ഷവർമകളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലെബനീസ് ഷവർമയാണ് ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മഴയത്ത് അവിടെ ഫുഡ് കഴിക്കാൻ കയറിയ 2 ചേട്ടന്മാരോട് അവിടെ എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ഞങ്ങൾ ചോദിച്ചായിരുന്നു. ഈ കഫേ സ്ഥിരം കഴിക്കാൻ വരുന്ന 2 ചേട്ടന്മാരാണ്. അവർ നല്ല അഭിപ്രായമാണ് ഈ കഫയെ കുറിച്ച് പറഞ്ഞത്. ഇവിടുന്ന് കഴിച്ചാൽ 6 അൽഫാമുകൾ 6 ടേസ്റ്റ് ആയിരുന്നു. നോർമൽ അൽഫാം ഉണ്ട്, പെരി പെരി ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്. പിന്നെ ഈ കഫയിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പൈസി മെസിക്കലും ഗ്രീൻ പേപ്പറും എല്ലാം അടിപൊളിയായിരുന്നു. ഗ്രീൻ മസാലയിലെയും റെഡ് മസാലയിലെയുമാണ് കൂടുതൽ അൽഫാമുകളും വന്നത്. റെഡ് മസാലയിലുള്ള അൽഫാമുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഗ്രീൻ മസാല വന്ന അൽഫാമിന് എല്ലാം അത്യാവശ്യം നല്ല എരിയ ഉണ്ടായിരുന്നു. അതേസമയം റെഡ് മസാല വന്ന എല്ലാത്തിനും നോർമൽ എരിയ ഉള്ളായിരുന്നു. എല്ലാ അൽഫാമുകളും കഴിക്കാൻ നല്ല ജ്യൂസും ടെൻഡറും ആയിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരുന്നു. ഗ്രില്ല് ഐറ്റംസ് മയോണൈസ് മുക്കി കഴിക്കുമ്പോൾ ഒരു വേറെ ലെവല് ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഏത് ഐറ്റംസ് ആയാലും നല്ല ചൂടോടെ ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. റൈസ് ഐറ്റംസ് ബിരിയാണിയും മന്തിയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. ഈ 2 ഐറ്റംസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിരിയാണിയാണ്. ഇവിടുത്തെ ബിരിയാണി ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ്. മന്തിയെക്കാളും ബിരിയാണിക്കാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. നീളമുള്ള റൈസാണ് ഇവിടെ മന്തിക്കും ബിരിയാണിക്കും യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് മന്തിയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അഫോർഡബിൾ ആയ റേറ്റിലാണ് ഇവിടുത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഉള്ളത്. പന്തള എടപ്പോൺ വഴിയെല്ലാം നിങ്ങൾ പോവുകയാണെങ്കിൽ ഇവിടെ കയറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.